നമസ്കാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത് ഇപ്പോൾ ഇന്നത്തെ ക്ലാസിൻ്റെ ചർച്ചയിൽ രാഷ്ട്രപതി ഭരണവും ഗവർണർമാരുടെ പങ്കും അതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗം റോൾ ഓഫ് ഗവർണേഴ്സ് ആൻഡ് പ്രസിഡൻസ് റൂൾ നമുക്കെല്ലാം അറിയാം നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ ഗവർണർ എന്ന ഒരു പ്രധാന പദവിയുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ദ റോൾ ഓഫ് ഗവർണേഴ്സ് ഹാസ് ഓൾവേസ് ബീൻ എ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ് ആൻഡ് സെൻട്രൽ ഗവണ്മെൻറ്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ എക്കാലത്തെയും ഒരു വിവാദ വിഷയമാണ് ഗവർണറുടെ പങ്കിനെ അതെന്താണ് ദ ഗവർണർ ഈസ് നോട്ട് ആൻ ഇലക്റ്റഡ് ഓഫീസ് ഹോൾഡർ ഗവർണറെ നാം തിരഞ്ഞെടുപ്പുകളിലൂടെ വോട്ട് ചെയ്തോ മറ്റോ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് മെനി ഗവർണേഴ്സ് ഹാവ് ബീൻ റിട്ടയേർഡ് മിലിട്ടറി ഓഫീസേഴ്സ് ഓർ സിവിൽ സർവൻസ് ഓർ പൊളിറ്റീഷ്യൻസ് മിക്ക ഗവർണർമാരും വിരമിച്ച പട്ടാള ഉദ്യോഗസ്ഥരോ സിവിൽ സർവീസുകാരോ തലമുതിർന്ന രാഷ്ട്രീയക്കാരോ ഒക്കെ ആയിരിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം ബോധ്യമാവും ഒന്നുകിൽ തലമുതിർന്ന രാഷ്ട്രീയക്കാരായിരിക്കും അല്ലെങ്കിൽ പട്ടാള ഉദ്യോഗസ്ഥർ സിവിൽ സർവീസുകാർ അവരൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷം ഒരു ജീവിതത്തിനാണ് ഗവർണർ പദവി കൊടുക്കുന്നത് എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്

പലപ്പോഴും പലരും കരുതുന്നത് വെൻ ടു ഡിഫറെൻറ്റ് പാർട്ടീസ് ആർ ഇൻ പവർ അറ്റ് ദ സെൻറ്റർ ആൻഡ് ദ സ്റ്റേറ്റ് ദ റോൾ ഓഫ് ദ ഗവർണർ ബിക്കംസ് ഈവൻ മോർ കോൺട്രവേഴ്സ്യൽ നമ്മുടെ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വ്യത്യസ്ത പാർട്ടികളാണ് ഭരിക്കുന്നത് അത്തരമൊരു സന്ദർഭത്തിൽ ഗവർണറുടെ നടപടികൾ അദ്ദേഹത്തിൻ്റെ നടപടികൾ കൂടുതൽ വിവാദമാകുന്ന സാഹചര്യമാണ് പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക ദ സർക്കാരിയ കമ്മീഷൻ ദാറ്റ് വാസ് അപ്പോയിൻ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ നയൻറ്റീൻ ആൻഡ് ഇറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് റെക്കമെൻഡഡ് ദാറ്റ് അപ്പോയിൻമെൻറ്റ്സ് ഓഫ് ഗവർണേഴ്സ് ഷുഡ് ബി സ്ട്രിക്ട്ലി നോൺ പാർട്ടിസൺ അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ എന്താണ് സർക്കാരിയ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ സർക്കാരി കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ഗവർണറുടെ നിയമനം അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നാണ് സർക്കാരിയ കമ്മീഷൻ പറയുന്നത് സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പേരാണ് സർക്കാരിയ എന്ന് കേൾക്കുമ്പോൾ മാറരുത് തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ രഞ്ജിത് സിംഗ് സർക്കാരിയ എന്ന ആളുടെ നേതൃത്വത്തിലുണ്ടായ ഒരു കമ്മീഷനാണ് ആ കമ്മീഷൻ്റെ പ്രധാന ചുമതല പ്രധാന ഡ്യൂട്ടി എന്തായിരുന്നു സെൻട്രൽ ഗവണ്മെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുക അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഗവർണറുടെ നിയമനം അവർ ഗവർണറുടെ നിയമനത്തിന് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം ഗവർണർ അദ്ദേഹത്തെ നിയമിക്കുമ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കാൻ പാടില്ല എന്നതാണ് സർക്കാരിയ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിലൂടെ തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പറഞ്ഞത് ഓക്കെ വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് വിച്ച് പ്രൊവൈഡ്സ് ഫോർ പ്രസിഡൻറ്റ് റൂൾ ഇൻ എനി സ്റ്റേറ്റ് ഇന്ത്യൻ ഭരണഘടനയിലെ പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആർട്ടിക്കിളുകളിൽ ഒന്നാണ് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് മുന്നൂറ്റി അൻപത്തി ആറ് നിങ്ങൾ മുന്നൂറ്റി അൻപത്തി ആറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഈ അനുച്ഛേദമനുസരിച്ചാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നത് ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ടേക്ക് ഓവർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ബൈ ദ യൂണിയൻ ഗവൺമെൻറ് ഈ മുന്നൂറ്റി അമ്പത്തി ആറ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫലമായി സംസ്ഥാനത്തിൻ്റെ ഭരണം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ദ പ്രസിഡൻറ്റ്സ് പ്രൊക്ലമേഷൻ ഹാസ് ടു ബി റാറ്റിഫൈഡ് ബൈ ദ പാർലമെൻറ്റ് രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിന് പാർലമെൻറ്റിൻ്റെ അംഗീകാരം ആവശ്യമാണ് പ്രസിഡൻസ് റൂൾ ക്യാൻ ബി എക്സ്റ്റൻഡ് ടിൽ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷം വരെ പ്രസിഡൻറ്റിൻ്റെ ഭരണം സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്താൻ ഭരണഘടന അനുവദിക്കുന്നു ദ ഗവർണർ ഹാസ് ദ പവർ ടു റെക്കമെൻഡ് ദ ഡിസ്മിസൽ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ദ സസ്പെൻഷൻ ഓഫ് ഡിസല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് അസംബ്ലി സംസ്ഥാനത്തിനുള്ള ഗവൺമെൻറ്റിനെയും നിയമസഭയെയും പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യുന്നതിന് ഈ ഘട്ടത്തിൽ ഗവർണർക്ക് അധികാരമുണ്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണം മുന്നോട്ട് പോകുന്നില്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ആ സംസ്ഥാന ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം ഗവർണർക്കുണ്ട് ഇപ്പോഴാണ് നാം ആദ്യം പറഞ്ഞ ആ കാര്യം ഓർക്കേണ്ടത് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് സെൻട്രൽ ആണ് അത് സാധാരണഗതിയിൽ എന്തിലേക്ക് നയിക്കും വലിയ പ്രശ്നത്തിലേക്ക് ആ സംസ്ഥാനവും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് വരെ അത് പോകാൻ സാധ്യതയുണ്ട് ദിസ് ഹാസ് ലെഡ് ടു മെനി കോൺഫ്ലിക്സ് അല്ലേ ഇത് നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു in some cases, states' governments were dismissed even when they had a majority in the legislature, as had happened in the kerala in 1959. Kerala or without testing their majority, as happened in several other states after 1967. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകളെ അവരുടെ മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം പരിശോധിക്കാതെ പിരിച്ചുവിട്ടതുപോലെയുമുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഗവർണറുടെ റോളുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഫെഡറലിസത്തിലുണ്ടായ വലിയ പ്രശ്നമാണ് എന്ന് നാം മനസ്സിലാക്കുക പലപ്പോഴും സംസ്ഥാന ഗവൺമെൻറ്റിന് ഭൂരിപക്ഷം കാണും എന്നാൽ ആ ഭൂരിപക്ഷത്തെ ഒന്ന് പരിശോധിക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആജ്ഞയെ അനുസരിച്ചുകൊണ്ട് ഗവർണർമാർ അവരുടെ റോള് നിർവഹിക്കുമ്പോൾ ആ സംസ്ഥാനത്തിലെ ഗവണ്മെൻറ്റിനോട് ചെയ്യുന്ന അനീതിയായിട്ട് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത് ഉദാഹരണമാണ് നമ്മുടെ ആദ്യ കേരള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ടതുപോലെയും നിരവധി സംഭവങ്ങൾ ഉണ്ടായത് മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ് പുതിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ മനസ്സിലാക്കാം അനദർ ഓപ്ഷൻ ഫോർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ് ഇസ് ദ ഡിമാൻഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ലൊക്കാലിറ്റി ഓർ ലാംഗ്വേജ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് ഭാഷയുടെയും പ്രദേശത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്നത് ഡ്യൂറിങ് ദ ഫ്രീഡം സ്ട്രഗിൾ അവർ ഡിമാൻഡ് വാസ് ഫോർ ക്രിയേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ കോമൺ കൾച്ചർ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഐഡൻറ്റിറ്റി ഭാഷയെയും സംസ്കാരത്തെയും ഇതിനെ രണ്ടിനെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമെന്നായിരുന്നു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പല കോണുകളിൽ നിന്നും ആവശ്യങ്ങൾ ഉയർന്നു വന്നത് ദറ്റ് ഈസ് ഹൗ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റേറ്റ്സ് വെയർ ക്രിയേറ്റഡ് ഓൺ ലിങ്ക്വിസ്റ്റിക് ബേസിസ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചിന്തയായിരുന്ന എങ്ങനെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം എന്നതിൻ്റെ ഒരു മറുപടി അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചത് ഇൻ ഡിസംബർ നയൻറ്റീൻ ഫിഫ്റ്റി ത്രീ ദ സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ കമ്മീഷൻ വാസ് സെറ്റപ്പ് ആൻഡ് ഇറ്റ് റെക്കമെൻഡ് ദ ക്രിയേഷൻ ഓഫ് ലിങ്ക്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരികയും ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ അത് ശുപാർശ ചെയ്യുകയും ചെയ്തു നിങ്ങൾക്ക് അടുത്ത വർഷം കൂടുതലായിട്ട് പഠിക്കാനുണ്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചതുമാണ് ഫസൽ അലി കമ്മീഷൻ അല്ലേ സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നു ഫസൽ അലിയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ അവർ സംസ്ഥാനങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് അതിൻ്റെ ചരിത്രമൊക്കെ വായനയിൽ ഉൾപ്പെടുത്തി വായിക്കുക ആന്ധ്രയും ആയി ബന്ധപ്പെട്ട് പോറ്റി ശ്രീരാമലു എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ നിരാഹാരം കിടക്കുകയും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പിന്നീടാണ് കമ്മീഷൻ വരുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതും ഇതിൻ്റെ ചരിത്രം നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് ഓക്കേ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ലിങ്ക്വിസ്റ്റിക് സ്റ്റേറ്റ്സ് ആൻഡ് ദ പ്രോസസ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ഇത് ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു തുടക്കമായിരുന്നു അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർത്തുവെക്കുക ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര വേർ ക്രിയേറ്റഡ് ഇൻ നയൻറ്റീൻ സിക്സ്റ്റി ഇതിനു ശേഷമല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗുജറാത്ത് അതുപോലെ മഹാരാഷ്ട്ര രൂപീകൃതമായി

സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ മേഖലയിലെ കുറേ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു മണിപ്പൂർ പോലെ ത്രിപുര പോലെ മേഘാലയ മിസോറാം അതിനുശേഷം അരുണാചൽ പ്രദേശ് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംസ്ഥാനങ്ങൾ പിന്നീട് രൂപീകരിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇൻ ടു തൗസൻഡ് സമ ഓഫ് ദ ലാർജസ് സ്റ്റേറ്റ്സ് വെയർ ഫർദർ ഡിവൈഡഡ് ബോസ് ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഫോർ എ സെപ്പറേറ്റ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ടു മീറ്റ് ദ നീഡ് ഫോർ ഗ്രേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി കൂടുതൽ ഭരണകാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും അതേപോലെ സംസ്ഥാനം വേണമെന്ന വാദങ്ങൾ അംഗീകരിക്കുന്നതിനുമായിട്ടാണ് രണ്ടായിരത്തിൽ പുതിയ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ദേ ആർ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ആൻഡ് ജാർഖണ്ഡ് ഇന്നത്തെ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് പോലെയുള്ള സംസ്ഥാനങ്ങളാണ് രണ്ടായിരം കാലഘട്ടത്തിൽ വന്നത് സം റീജിയൻസ് ആൻഡ് ലിങ്ക്വിസ്റ്റിക് ഗ്രൂപ്പ്സ് ആർ സ്റ്റിൽ സ്ട്രഗ്ളിംഗ് ഫോർ സെപ്പറേറ്റ് സ്റ്റേറ്റ്ഹുഡ് ലൈക്ക് വിദർഭ ഇൻ മഹാരാഷ്ട്ര ഇപ്പോഴും പല പ്രദേശങ്ങളും പുതിയ ഭാഷാ ഗ്രൂപ്പുകളുമെല്ലാം തങ്ങൾക്ക് പുതിയ സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് പറയാവുന്നത് മഹാരാഷ്ട്രയിലെ വിദർഭ മേഖല ഉൾപ്പെടുത്തി പുതിയൊരു സംസ്ഥാനം വേണമെന്ന ആവശ്യം തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇനി നമുക്ക് പുതിയ സംസ്ഥാനങ്ങൾ വന്ന ആ കാലമൊന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടതുണ്ട് നിങ്ങളീ ഒന്ന് പരിശോധിക്കുക ൾ ഇന്ത്യയിലെ പുതിയ സംസ്ഥാനങ്ങളുടെ ജനന തീയതി അല്ലെങ്കിൽ ആ ബർത്ത് ഇയർ ആ വർഷമൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻ്റർസ്റ്റേറ്റ് കോൺഫ്ലിക്സ് സംസ്ഥാന സംഘർഷങ്ങൾ എന്താണ് സ്റ്റേറ്റ് കോൺഫ്ലിക്സ്

അല്ലെങ്കിൽ സ്വയംഭരണവുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിൽ ഉണ്ടാവുന്നുണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥിതിയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഈ ഫെഡറൽ സംവിധാനത്തിലെ സംസ്ഥാനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സാധാരണഗതിയിലത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും തമ്മിലാണല്ലോ പരിശോധിക്കാം വി ഹാവ് സെവറൽ കോൺഫ്ലിക്ട്സ് എറേസിംഗ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് എബൌട്ട് ഷെയറിങ് ഓഫ് റിവർ വാട്ടർ ഓർ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡാംസ് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ നദീജലം പങ്കിടുന്ന വിഷയത്തിലും ഡാമുകളുടെ നിർമ്മാണവും അതിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് തർക്കങ്ങൾ ഉണ്ടാവാറുള്ളത് വാർത്താ മാധ്യമങ്ങളിലെല്ലാം നാം ധാരാളമായി ഇത്തരം നദീജല പ്രശ്നങ്ങളെക്കുറിച്ചും ഡാമുകളുടെ നിർമ്മാണത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ ധാരാളം വായിച്ചിട്ടുള്ളതാണ് ആസ് യുഷെൽ ദ അഗ്രീവ്ഡ് പാർട്ടീസ് ഗോ ടു കോട്ട് ടു സെറ്റിൽ ദിസ് ഡിസ്പ്യൂട്ട്സ് സാധാരണഗതിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ സംസ്ഥാനങ്ങൾ ആരെയാണ് സമീപിക്കുക കോടതിയാണ് സമീപിക്കുക സാധാരണഗതിയിൽ അത് നടക്കാറുണ്ട് ദീസ് ഡിസ്പ്യൂട്ട്സ് ആർ ഇൻ റിയാലിറ്റി നോട്ട് ജസ്റ്റ് ലീക്കൽ ഈ തർക്കങ്ങളൊന്നും വെറും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളല്ല എന്നതാണ് യാഥാർത്ഥ്യം ദ ഹവ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ആൻഡ് ദർ ഫോർ ദേ ക്യാൻ ബെസ്റ്റ് ബി റിസോൾവ്ഡ് ഓൺലി ത്രൂ നെഗോസിയേഷൻസ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഈ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ചർച്ചകളിലൂടെയും പരസ്പര വിശ്വാസത്തിലൂടെ മാത്രമേ അവ ഫലപ്രദമായി പരിഹരിക്കാൻ കഴിയുകയുള്ളൂ കോടതിയുടെ മാർഗത്തിലൂടെ മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയില്ല സാധാരണഗതിയിൽ എങ്ങനെയാണ് രാഷ്ട്രീയ ചർച്ചകളിൽ അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിലൂടെ ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ബ്രോഡ്ലി ടു ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആർ ദെയർ വിശാലമായിട്ടുള്ള അർത്ഥം നാം എടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത് വൺ ഈസ് ദ ബോർഡർ ഇഷ്യൂ ഒന്നാമത്തെ നിങ്ങൾക്കറിയാം പ്രധാന തർക്കം ഒന്ന് അതിർത്തി തർക്കമാണ് സ്റ്റേറ്റ്സ് ഹാവ് സെർട്ടൻ ക്ലെയിംസ് ഓവർ ടെറിട്ടറീസ് ബിലോങ്ങിങ് ടു നൈബറിങ് സ്റ്റേറ്റ്സ് ചില സംസ്ഥാനങ്ങൾ അയൽ സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്നു അങ്ങനെ സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കമുണ്ടാവുന്നു ദോ ലാംഗ്വേജ് ഈസ് ദ ബേസിസ് ഓഫ് ഡിഫൈനിങ് ബൗണ്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്സ് നമുക്കറിയാം ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണയിച്ചത് ഓഫൺ ബോർഡർ ഏരിയാസ് വുഡ് ഹാവ് പോപ്പുലേഷൻ സ്പീക്കിംഗ് മോർ ദാൻ വൺ ലാംഗ്വേജ് ഒന്നിലധികം ഭാഷ സംസാരിക്കുന്നവർ മിക്ക സംസ്ഥാനങ്ങളുടെയും അതിർത്തി പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നു നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ഉദാഹരണമൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പോലെ ഇടുക്കി പാലക്കാട് പോലെയുള്ള ജില്ലകൾ അല്ലെങ്കിൽ കാസർഗോഡ് പോലെയുള്ള ജില്ലകൾ അവർ ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്നു അതിർത്തി പ്രദേശങ്ങളിലുള്ളവർ സോ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു റിസോൾവ് ദിസ് ഡിസ്പ്യൂട്ട് മിയർലി ഓൺ ദ ബേസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് മെജോറിറ്റി അതുകൊണ്ട് തന്നെ ഭാഷാ ഭൂരിപക്ഷമെന്ന മാനദണ്ഡത്തിൽ എളുപ്പം പരിഹരിക്കാവുന്നതല്ല ഇത്തരം പ്രശ്നമെന്ന് നാം മനസ്സിലാക്കുക വൺ ഓഫ് ദ ലോങ് സ്റ്റാൻഡിങ് ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഡിസ്പ്യൂട്ട് ബിട്വീൻ മഹാരാഷ്ട്ര ആൻഡ് കർണാടക ഓവർ ദ സിറ്റി ഓഫ് ബെൽഗാം നമുക്കറിയാം ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ബെൽഗാമിന് വേണ്ടിയുള്ള കർണാടക മഹാരാഷ്ട്ര പ്രശ്നങ്ങൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബെൽഗാമിന് വേണ്ടി ഈ രണ്ട് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും കർണാടകയും പ്രശ്നത്തിലാണ് Manipur and Nagaland to have a long standing border issue. അതുപോലെ തന്നെ നാഗാലാൻഡ് മണിപ്പൂർ സംസ്ഥാനങ്ങൾ തങ്ങളുടെ അതിർത്തികൾക്ക് വേണ്ടി പ്രശ്നത്തിലേർപ്പെടുന്നുണ്ട് ദ പഞ്ചാബ് ആൻഡ് ഹരിയാന തെർവാസ് എ ഡിസ്പ്യൂട്ട് ഓവർ ദ സിറ്റി ഓഫ് ചണ്ഡിഗഡ് തലസ്ഥാനമായ ചണ്ഡിഗഡിന് വേണ്ടി ആരൊക്കെയാണ് പഞ്ചാബും ഹരിയാനയും പ്രശ്നത്തിലേർപ്പെട്ടത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്

കാരണം അത് ആ ഏൽപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കുടിവെള്ളവും അവരുടെ കൃഷിയെയുമൊക്കെ ബാധിക്കുന്ന അതുമായി ബന്ധപ്പെട്ട പ്രധാന മേഖലകളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതിലൊക്കെ ആ സംസ്ഥാനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇടപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കുക യു മൈറ്റ് ഹാവ് ഹെഡ് എബൗട്ട് ദ കാവേരി വാട്ടർ ഡിസ്പ്യൂട്ട് നിങ്ങൾ കാവേരി നദീജല പ്രശ്നം എന്ന് കേട്ടിട്ടുണ്ടല്ലോ കാവേരി നദീജല പ്രശ്നം തീർച്ചയായും ഉണ്ട് ദിസ് ഇസ് എ മേജർ ഇഷ്യൂ ബിരിവിദ് ദ തമിഴ്നാടു ആൻഡ് കർണാടക ഈ കാവേരി പ്രശ്നം കാവേരി നദീജല പ്രശ്നം അതിൽ പ്രധാനമായിട്ടും കക്ഷി ചേർന്നിരിക്കുന്നത് ഉൾപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ് തമിഴ്നാടും കർണാടകയുമാണ് അല്ലേ കാവേരി നദിയിലെ ജലം സംബന്ധിച്ച പ്രശ്നം

നർമ്മദ റിവർ നർമ്മദാ പ്രശ്നം ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ നർമ്മദ നദിയിലെ ജലവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലേർപ്പെടുന്നു ഇവർക്കെല്ലാം ഈ നദിയിലെ വെള്ളം അവരുടെ കൃഷി ആവശ്യത്തിനും കുടിവെള്ള ആവശ്യത്തിനുമൊക്കെ ധാരാളമായി ഉപയോഗിക്കുന്നതും ആ സംസ്ഥാനങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നവുമാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ഭരണഘടന ചില പ്രത്യേക വ്യവസ്ഥകൾ സ്പെഷ്യൽ പ്രൊവിഷൻസ് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് അതെന്താണെന്ന് മനസ്സിലാക്കാം ഇൻ ഫെഡറൽ ഫ്രെയിംവർക്ക് ഓഫ് ദി ഇന്ത്യൻ യൂണിയൻ സം സ്റ്റേറ്റ്സ് എൻജോയ് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിൻ്റെ അപൂർവ സവിശേഷതയാണ് ചില സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ചില പ്രത്യേക പരിഗണന പ്രത്യേക പരിഗണന ഇൻ ദ കേസ് ഓഫ് ഡിവിഷൻ ഓഫ് പവേഴ്സ്

ചരിത്രപരവുമായ സവിശേഷ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഭരണഘടനയിൽ ആ സംസ്ഥാനങ്ങൾക്ക് ചില പ്രത്യേക പരിഗണനകൾ നൽകി വരുന്നുണ്ട് മോസ്റ്റ് ഓഫ് ദ സ്പെഷ്യൽ പ്രൊവിഷൻസ് പെർട്ടൈനിങ് ടു ദ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ലൈക്ക് ആസാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആൻഡ് മിസോറാം പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് ഈ പരിഗണന കൂടുതൽ നൽകിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിഗണന ഒരു സ്പെഷ്യൽ പ്രൊവിഷൻസ് നൽകുകയാണ് these states have a large number of indigenous people with a distinct history and culture which they wish to retain. ഈ സംസ്ഥാനങ്ങളിൽ നല്ലൊരു ശതമാനവും തദ്ദേശീയ ജനത അവരുടെ സംസ്കാരവും ചരിത്രവും നിലനിർത്തി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുക സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓൾസോ എക്സിസ്റ്റ് ഫോർ ഹില്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹിമാചൽ പ്രദേശ് ആൻഡ് സം അതർ സ്റ്റേറ്റ്സ് ലൈക്ക് ആന്ധ്രാപ്രദേശ് ഗോവ ഗുജറാത്ത് മഹാരാഷ്ട്ര സിക്കിം ആൻഡ് തെലങ്കാന അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിലെ മലമ്പ്രദേശങ്ങളിലും ഈ വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഒപ്പം ആന്ധ്ര ഗോവ സിക്കിം മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾക്കും ഈ പ്രൊവിഷൻ നൽകിയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ സംസ്ഥാനമെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കുക ജമ്മുകാശ്മീരുമായിട്ടുള്ള കാര്യങ്ങൾ പറയാം ദ അതർ സ്റ്റേറ്റ് വിച്ച് ഹാസ് എ സ്പെഷ്യൽ സ്റ്റാറ്റസ് ഇസ് ജമ്മു കാശ്മീർ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണേത് ജമ്മു കാശ്മീർ വാസ് വൺ ഓഫ് ദ ലാർജ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വിച്ച് ഹാഡ് ദ ഓപ്ഷൻ ഓഫ് ജോയിനിങ് ഇന്ത്യ ഓർ പാക്കിസ്ഥാൻ അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്കറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് കാശ്മീർ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു ഈ നാട്ടുരാജ്യത്തിന് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ ഫോർട്ട് എ വാർ ഓവർ കാശ്മീർ അണ്ടർ സച്ച് സർക്കംസ്റ്റാൻസേസ് ദ മഹാരാജ ഓഫ് കശ്മീർ സൈൻഡ് ടു ജോയിൻ ഇന്ത്യൻ യൂണിയൻ എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കാശ്മീറിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോരടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ആ സാഹചര്യത്തിൽ കാശ്മീരിലെ രാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള ഉടമ്പടി ഒപ്പുവെക്കുകയും ഇന്ത്യ പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളിൽ നിന്നും കാശ്മീർ എന്ന് പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റിനെ രക്ഷിക്കുകയും ഇന്ത്യൻ യൂണിയനിൽ ചേരുകയുമാണ് ഉണ്ടായത് ആ ചരിത്രം ഏറ്റവും ചുരുക്കി പറഞ്ഞതാണ് അണ്ടർ ദീസ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് വാസ് ഗിവൺ മച്ച് ഗ്രേറ്റർ ഓട്ടോണമി ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സാഹചര്യത്തിലാണ് കശ്മീരിന് കൂടുതലായിട്ടുള്ള സ്വയംഭരണ അധികാരം സ്പെഷ്യൽ പ്രൊവിഷനൊക്കെ കൊടുക്കാൻ ഭരണഘടന തീരുമാനിച്ചത് ഇൻ ദ കേസ് ഓഫ് ജമ്മു കാശ്മീർ ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഓൺലി ലിമിറ്റഡ് പവർ കശ്മീരിൻ്റെ കാര്യത്തിൽ ഇതുവരെയും സെൻട്രൽ ഗവൺമെൻറ്റിന് ലിമിറ്റഡ് പവർ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക കശ്മീർ ഹാസ് എ സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് എ ഫ്ലാഗ് കശ്മീരിന് ഇത് സംസ്ഥാനമായിരുന്നപ്പോൾ സെപ്പറേറ്റ് പ്രത്യേക ഭരണഘടന അതുപോലെ പ്രത്യേക പതാകയ്ക്ക് ഉണ്ടായിരുന്നു ദ യൂണിയൻ ഗവൺമെൻറ് കൺ നോട്ട് ഇമ്പോസ് എ ഫിനാൻഷ്യൽ എമർജൻസി ഇൻ ദ സ്റ്റേറ്റ് കശ്മീർ സംസ്ഥാനമായിരുന്ന കാലഘട്ടത്തിൽ കശ്മീരിന് ഫിനാൻഷ്യൽ എമർജൻസി കശ്മീരിൻ്റെ മേൽ സെൻട്രൽ ഗവൺമെൻറ്റിന് സാധ്യമല്ലായിരുന്നു ദ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഡു നോട്ട് അപ്ലൈ ഇൻ ജമ്മു കാശ്മീർ അതുപോലെ നിർദ്ദേശക തത്വങ്ങളൊന്നും കശ്മീർ സംസ്ഥാനമായിരുന്ന കാലത്ത് പറ്റില്ലായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കശ്മീരിൻ്റെ ഒരു സംസ്ഥാനമല്ല സംസ്ഥാന പദവി എടുത്തു കളയപ്പെട്ടു അപ്പോൾ കാശ്മീരിന് ഇങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ വളരെ പ്രധാനപ്പെട്ട ഫെഡറലിസം എന്ന് പറയുന്ന അധ്യായമാണ് നാം ഇപ്പോൾ പൂർത്തിയാക്കിയത് ഫെഡറലിസം ഈസ് ലൈക്ക് എ റെയിൻബോ വെർ ഈച്ച് കളർ ഈസ് സെപ്പറേറ്റ് യെറ്റ് ടുഗെദർ ദ മേക്ക് എ ഹാർമോണിയസ് പാറ്റേൺ നമുക്കറിയാം ഇതിൽ നിന്നും മനസ്സിലാക്കാം ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു മഴവില്ല് പോലെയാണ് റെയിൻബോ പോലെയാണ് അതിലെ ഓരോ കളറും വ്യത്യസ്തമായതുപോലെയും അത് ഒരുമിച്ച് നിന്നാൽ എത്ര സമ്പൂർണ്ണമാവുന്നത് പോലെയുമാണ് ഫെഡറലിസം എന്ന വ്യവസ്ഥയിൽ അതിലെ ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമാണ് എന്നാൽ അത് ഒരുമിച്ച് നിൽക്കുമ്പോൾ അതിന് മറ്റൊരു അഴകാണ് എന്ന് മനസ്സിലാക്കുക ഫെഡറലിസം ഹാവ് ടു കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ എ ഡിഫിക്കൾട്ട് ബാലൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഫെഡറലിസം അതിൽ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ബാലൻസ് എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് നോ ലീഗൽ ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോർമുല ക്യാൻ ഗ്യാരൻറ്റി ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എ ഫെഡറൽ പോളിറ്റി ഇത് സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി യാതൊരു സമവാക്യങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് ഫെഡറലിസം സെലിബ്രേറ്റ്സ് ബോത്ത് യൂണിറ്റി ആസ് വെൽ ആസ് ഡൈവേഴ്സിറ്റി നമുക്കറിയാം ഈ വൈവിധ്യങ്ങൾക്കിടയിൽ ഒരു യൂണിറ്റി അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ഫെഡറലിസത്തിലൂടെ സാധ്യമാകുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നൽകുവാനുണ്ട് ഇമാജിൻ ദാറ്റ് യു വേർ റീറൈറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഫെഡറലിസം നിങ്ങൾ ഫെഡറലിസത്തിൻ്റെ പ്രൊവിഷനുകൾ ഒരിക്കൽ കൂടി എഴുതാൻ നിങ്ങൾക്കൊരു അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങളതെങ്ങനെ മാറ്റി എഴുതും ഭാവനാത്മകമായിട്ടുള്ളൊരു ചോദ്യമാണ് അതിൽ നിങ്ങൾക്ക് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഗവർണറുടെ നിയമനം ഇൻ്റർസ്റ്റേറ്റ് ഡിസ്പ്യൂട്ട്സ് അതെങ്ങനെ റിസോൾവ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഈ അസൈൻമെൻറ്റ് നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകന് സമർപ്പിക്കുക എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്നും ഇടപെറയുന്നു നന്ദി നമസ്കാരം